എല്ലാവർക്കും അമലുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കി അത് അതെങ്ങനെയല്ല ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും പിന്നെ പ്രവർത്തിപ്പിക്കുന്ന എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഇതൊരു ഗ്രാസ് കട്ടിംഗ് മെഷീൻ ആണ്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. സൈഡ് ബെൽറ്റ് ആണ്. സൈഡ് ബെൽറ്റ് ഇത് താഴെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് നോക്കാം. ഇത് ഹെഡ്, ഇത് സൈഡ് ബെൽറ്റ്. ഇത് കൊളുത്തിയിടാനുള്ളത് തോളത്ത് ഉളത്തിട്ടത് കുറച്ചിടാറില്ല. നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണെന്ന്. പിന്നീട് നോക്കാം. ഇരിക്കട്ടെ, മാറ്റി വയ്ക്കാം. ഇപ്പം മെഷർമെൻ്റ് ക്യാൻ പെട്രോളിൻ്റെയും ഓയിലിൻ്റെയും ആണെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ എഞ്ചിൻ. ഫ്യൂൽ ടാങ്ക്, പെട്രോൾ ടാങ്ക് ഉണ്ട്. ഒരു പീസും കൂടെ ഉണ്ട്, രണ്ട് പീസ് വേണമല്ല. പിന്നെ ഇത് അതിൻ്റെ സേഫ് ഗാർഡ്, പുല്ല് പെറുക്കേണ്ട കല്ലും പൊടിയും നമ്മുടെ ദേഹത്തേക്ക് വരാണ്ടിരിക്കാനുള്ള ഗാർഡ്, ഇത് സേഫ് ഗാർഡ്. ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ നമ്മൾ നോക്കാം, നമുക്ക് പറ്റി നോക്കാം. ഇത് ഹാൻഡിലിൻ്റെ, ഇത് രണ്ട് പീസായിട്ടുള്ള ഹാൻഡിലാണ്. ചില മെഷീനിന് ഒറ്റ പീസായിട്ടുള്ള ഹാൻഡിലാണ് വരുന്നത്. ഇതിനിപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് അറിയാം. ടൂൾസ് ആ, ഇത് അതിൻ്റെ പാർട്സ്, ഫിറ്റ് ചെയ്യേണ്ട പാർട്സുകളും ടൂൾസുകളും ഫിറ്റിംഗ് ബോക്സിൽ. ഓക്കെ, ശരി. ഇതും അതിൻ്റെ ഹാൻഡിൽ ബോക്സ് ആണ്. നോക്കാം. ഇതാണ് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട സാധനം. ഇത് എഞ്ചിനിൽ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം. ഇത് ഹെഡ് ഫിറ്റ് ചെയ്യേണ്ട, കട്ടിംഗ് ഹെഡ് ഫിറ്റ് ചെയ്യേണ്ട ഭാഗം. നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ള അറിയണമല്ലോ. നമുക്ക് ആദ്യം സേഫ് ഗാർഡ് ഫിറ്റ് ചെയ്ത് നോക്കാമേ. ഫിറ്റ് ചെയ്യാം സേഫ് ഗാർഡ് എന്ന് വെച്ചിട്ട് ഒരു എൻ്റെ ഇത് നമുക്ക് ഇതിൽ കൊടുക്കണം തോന്നരുത്. അങ്ങനെ അതിൻ്റെ ആ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി ഇത് നേരത്തെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഇച്ചിരി സമയമെടുക്കും. നമ്മൾ അത്ര വലിയ ഫിറ്റിംഗ് ആയിരുന്നു അല്ലല്ലോ, അവിടെ ഇച്ചിരി സമയമെടുക്കും അതിൻ്റെ. ഓക്കെ, കുറച്ച് നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇളകിപ്പോയാലോ. കാരണം ഇതാണ് നമുക്ക് ദേഹത്ത് പൊടിയും ഇതൊന്നും അടിക്കാതിരിക്കുന്നതിന് ഉള്ള സാധനമായത് സേഫ് ഗാർഡ്.
ചിലപ്പോൾ കണ്ണിലേക്കൊക്കെ പൊടി തെറിക്കും. ഓക്കെ, ഇത് ശരിയായി, ഇതും ശരിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ കിട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ കൂടെ നമുക്കിത് ഫിറ്റ് ചെയ്യാം. റിവേഴ്സ് പൊസിഷനിലാണ് ഇതിളക്കി എടുക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യാം. ഇതിനോടൊപ്പം വേറെ ബ്ലേഡും കൂടെ ഉണ്ട്, ഒരു ടി ബ്ലേഡ് എന്ന് പറയുന്നത്, ഒരു അഡീഷണൽ ബ്ലേഡുണ്ട്. പക്ഷെ നമുക്ക് പുല്ല് വെട്ടാൻ എന്ന് ഇത് ഈ ഹെഡ് മതിയാകും. ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് നട്ടിട്ട് മുറുക്കേണ്ടി വരും. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ആവശ്യം എപ്പോഴും ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇപ്പം നമുക്കത് ആവശ്യമില്ല, അതുകൊണ്ട് അത് മാറ്റി വയ്ക്കുന്നു. ഇപ്പം ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലത് എല്ലാം കീട്ട് പൊസിഷൻ വച്ചിട്ട് വേണം ഇത് തിരിക്കാൻ. ഇത് തിരിച്ച ഫിറ്റ് ചെയ്യേണ്ടത്. നല്ലോണം ടൈറ്റ് ചെയ്യാം, നല്ലോണം ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ശരിയായി. ഇനി നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. നമുക്ക് ഇനി ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. ഇത് എല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ചെറുതായി ഇതിലേക്ക് വേണ്ടത്. ഓക്കെ, ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം, നോക്കട്ടെ. ഇത് ഈ സൈഡിലേക്ക് പ്ലാസ്റ്റിക്കിലാക്കി കളയുന്നില്ല, അത് പിന്നീട് കളയാം, പൊടിയൊക്കെ അടിക്കാതിരിക്കുള്ളൂ. ഇതാണ് പൊസിഷൻ ഇതിൻ്റെ. നല്ലോണം ടൈറ്റ് ആകണം, അല്ലെങ്കിൽ തിരിയും. ഹാൻഡിൽ തിരിയാതിരിക്കാൻ നല്ലോണം ടൈറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആയോ എന്നുള്ള ഒന്നുകൂടെ പ്ലാസ്റ്റിക് കവറിങ് കളയാതിരുന്നാൽ പൊടി അഴുക്കൊന്നും പിടിക്കൂലല്ലോ, അല്ലേ? അതെ അതെ, കുറെ കഴിയുമ്പോൾ അത് കളയും. അത് പക്ഷെ എന്നാലും ആദ്യം അത് കുറച്ച് ദിവസം അതിൻ്റെ ഇതായിട്ടിരിക്കട്ടെ. അപ്പോൾ അത് പെയിൻ്റ് ഒന്നും പോകാതിരിക്കും, വരുമ്പോൾ കളയാം. അപ്പോൾ അത് ഇനി ഹാൻഡില്ല. ഇനി നമുക്ക് എൻജിൻ ഫിറ്റ് ചെയ്യണം. അതിന് ചെറുപ്പം ഇവിടെ വെച്ച് പറ്റുമെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ പുറത്തെടുത്ത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഫിറ്റ് ചെയ്യാം. മെയിൻ ഭാഗമാണല്ലോ, നോക്കാം അങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ എൻജിൻ ആദ്യം എല്ലാം നട്ടും ഇടാം, എന്നിട്ട് പിന്നെ ടൈറ്റ് ചെയ്യാം. ബാക്കി നട്ട് നിലത്ത് കിടക്കാം. ശരി, അടുത്ത നട്ട് നാല് നട്ടും
ഇതിന് വലിയ അല്ലെങ്കിൽ വേണം. മെക്കാനിക്കൊക്കെ ആണെങ്കിൽ, മെക്കാനിസം പഠിച്ചവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പെട്ടെന്ന്. നമ്മളെപ്പോലെ അധികം സമയം എടുക്കില്ല. ഇതിന് ഒരു ഒരു ലിറ്റർ ഇത് പെട്രോളാണ് ഉപയോഗിക്കുന്നത്. 40 ഒരു ലിറ്റർ പെട്രോളിന് 40 ml ഓയിൽ വേണം. ഒരു മണിക്കൂർ ആണ് ഒരു കമ്പനി പറയുന്നു, ഒരു പറയുന്നു പക്ഷേ ഒന്നിലധികം കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന് ഒന്നര മണിക്കൂറോളം കിട്ടുമെന്നാണ് പറയുന്നത് ഒരു ലിറ്റർ ഡീസൽ പെട്രോളിന്. നമുക്ക് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. എന്തായാലും ആളെ വിളിച്ച് ആൾക്കാരെ അന്വേഷിച്ച് കിട്ടാൻ പോകുന്നതിനേക്കാളും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. സ്വന്തം വണ്ടിയൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കാട് കിട്ടുക, പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ പറ്റുമല്ലോ. മറ്റൊരാളെ അന്വേഷിച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ആളെ കിട്ടണമെന്നില്ല. പിന്നെ കിട്ടുന്നതിന് പൈസ അതല്ല, മണിക്കൂറിന് കണക്കിനാണ് അവരുടെ ചാർജ് വരുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്ത് ഇതാണ്. ഇതിൻ്റെ തോളത്ത് ബെൽറ്റുണ്ട്, ഇത് നമുക്ക് പിന്നെ ഞാൻ ഫീലൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് അതാണ് അത് ഇത് ഇവിടെ ഫിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഒരു ഇതുണ്ട്, നമുക്ക് പെട്രോൾ ഒഴിക്കാം. ഇതാണ് അവൾ അളവ് തന്നിരിക്കുന്നത്, 500 ml പെട്രോളിൽ ഒരു ലിറ്റർ പെട്രോൾ ഒഴിക്കാം. ഓയിലിൻ്റെ അളവ് അറിയാൻ വേണ്ടി 500 ഒഴിക്കാം. എന്നിട്ട് പിന്നെ അഞ്ഞൂറ് മില്ലി പെട്രോൾ 500 അതിൻ്റെ കൂട്ട, പിന്നെ 40 ml 40 ml ഓയിൽ ഓയിൽ ഒഴിക്കണം. ഇതിൻ്റെ മെഷർമെൻ്റ് ഒരു ലിറ്റർ പെട്രോളിന് 440 ml ഓയിലാണ് ഒഴിക്കേണ്ടത്. ഒരു ലിറ്റർ കപ്പാസിറ്റി ഉള്ളു. നമ്മൾ ഓയിലിന്റെ 40 ml കുറയ്ക്കേണ്ടതായിരുന്നു. ഇല്ല, ഇതിലേ ഇതിൻ്റെ അവിടെ പെട്രോൾ വരണം. അത് നമ്മളൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്രോൾ വരുമെന്നാണ് പറയുന്നത്. കുറച്ച് പ്രാവശ്യം പെട്രോൾ അതിൽ നിറഞ്ഞാലേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ. ആ ഇപ്പം നിറഞ്ഞു, ഇനി ഇപ്പം ഫ്ലോ ശരിയാവും, ഇനി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കട്ടെ. ഓക്കെ, ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിൻ്റെ ഇത് പ്രസ് ചെയ്തിട്ട് ഇത് ആക്സിലേറ്റർ ഇത് കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ സ്പീഡ് കിട്ടുന്നത്. ഇത് ഓൺ ഓഫ്, ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ജാതിക്ക ജാതിക്ക കിടക്കുന്നുണ്ട്. ഒത്തിരി കാട് പിടിച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ ഇവിടെയൊക്കെ. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീശിയാണെങ്കിൽ ഒത്തിരി നേരം എടുത്ത് വീശേണ്ടി വരും. അരിവാളിന് വീശിയാണ് പതിവ് സാധാരണ ഇതിൽ ഞാൻ ചെയ്യാറ്. പക്ഷേ അത് കുറേ കഴിഞ്ഞ് നമുക്ക് കൈയും ഷോൾഡറൊക്കെ വേദന വരും. ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. പിന്നെ നമുക്ക് മരുന്നടിച്ചാൽ കളനാശിനി അടിച്ചിട്ടും കാര്യമില്ല. കളനാശിനി അടിച്ചാലും ഒക്കെ പോകണമെന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കാട് പിടിച്ച് കിടക്കുക. മൊത്തം കാടാണ് പറമ്പ്, മൊത്തം കാടായത് ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു മെഷീൻ വേണം, അല്ലെങ്കിൽ ആൾക്കാർ വേണം. നമ്മളെ കൊണ്ട് മൊത്തം കുറേ അധികം വെട്ടുമ്പോഴേക്കും കൈവേദനയാവും. ഞാൻ സാധാരണ ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് മോട്ടറാകുമ്പോൾ പെട്ടെന്ന് പണി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോഴറിയാലോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തോളം കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പരിചയക്കുറവുണ്ട് നമുക്ക്. ഇതൊക്കെ ഒന്ന് ശരിയായി വരുന്നത് രണ്ട് പ്രാവശ്യം അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നോക്കട്ടെ, ഇനി ഒന്നുകൂടെ വർക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗ്രാസ് കട്ടിങ് മെഷീനും അതിൻ്റെ പ്രവർത്തനങ്ങളും പുല്ല് വെട്ടുന്നതൊക്കെ കണ്ടല്ലോ. ഇനി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.